പക്ഷേ ബാറ്ററി തീർന്നു. അമ്മേ, ആ ചേട്ടൻ എന്താ ചെയ്യണത്? അതെ, ആ ചേട്ടനെ പാല് കിട്ടാത്തോണ്ട് പെട്രോള് കുടിക്കുന്നതാ. ആനക്ക് എന്തിൻ്റെ സൂക്കേടാണ്? വെറുതെ ബാറി പോയി തല്ലുണ്ടാക്കി, ഇപ്പൊ കൈ പോയിപ്പോ സമാധാനമായില്ലേ? ഫിറ്റായപ്പോ സംഭവിച്ചാടാ. ഇതൊക്കെ അനക്ക് എല്ലിന്റെ ഇടയിൽ വറ്റുകുത്തുമ്പോ തോന്നണതാ. വീട്ടിലറിയിച്ചാ? എന്തിന്? എന്നിട്ട് അവരെ കൂടി ഇങ്ങോട്ട് എഴുന്നള്ളാനാ? ആനക്ക് അവരുടെ ആവശ്യമൊന്നുമില്ലല്ലോ, ഇത് കറക്റ്റായിട്ട് കിട്ടിയാ പോരെ. അല്ല, അന്നെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഹേയ്, ഉപദേശം ഒന്നല്ല, ഒന്ന് പോടാ. സുഖം തന്നെയല്ലേ കടി ഇന്നടാ. എടാ, ജീവിതം എൻജോയ് ചെയ്യാനുള്ളതാണ്. നാളെ നമ്മൾ ഉണ്ടാവുന്ന എന്ത് എത്ര ഉറപ്പ്? ഈ കള്ളുകുടി സിഗരറ്റ് വലി ഇല്ലാത്ത നിനക്ക് ദൈവം എന്താ തന്നത്? ടെൻഷനും പ്രാരാബ്ദല്ലേ. ഏ, ഇതെന്തിട്ട് ജീവിതം ഇഷ്ടം എന്റെ? ഡെയിലി നീ ഒരു രണ്ട് പെഗ് അടിച്ചോണ്ടൊന്ന് നരകത്തിൽ പോകുന്നുള്ള പേടി വേണ്ടറകടി. നമ്മളെക്കാലം മുമ്പ് പോയവരൊക്കെ സ്ഥലം ഇല്ലാണ്ട് ക്യൂ നിൽക്കുകയാണ് ക്യൂ. അതുകൊണ്ട് ഇപ്പം നമ്മളൊക്കെ ഡയറക്റ്റ് സ്വർഗത്തിലേക്കാ. ഏ, അത് നിന്നോടാരാ പറഞ്ഞത്? എൻ്റെ അമ്മാമ ഓൾഡ്രമ്മ തരിപ്പിൽ കയറിമരിച്ചില്ലേ, ആ മുതൽ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞോളൂ. ഉവ്വ ഉവ്വ, ഇനി ഇത് ഏത് കുരിശാണോ? ഹലോ, എന്തരാ ആരാ വിളിച്ചത്? ആ ധർമ്മജനാണ്. ആ, അയാളെ നീ പോലീസിന് ഒറ്റിക്കൊടുക്കടാ. ഓപ്പറേഷൻ കുബേര അകത്ത് പോയി അഴിയണു അയാള്. 200,000 ഇപ്പൊ തന്നെ നീ 300,000 രൂപ പലിശ കൊടുത്തു കഴിഞ്ഞു. നോക്കിയേ, ഈ നത്തുമോറ അങ്ങനെ പലതും പറയട്ടാ. ഒറ്റ അവര് നിന്നെ എപ്പോ ഒന്ന് ചാമ്പ്യൻ ചോദിച്ചാ മതി. പലിശ ടീമാ പോനെ, മുട്ടണ്ട. ഒറ്റിക്കൊടുത്താലൊന്നും ശരിയാവില്ലടാ. ഒരാവശ്യം വന്നപ്പോ സഹായിച്ചതല്ലേ, പൈസ എങ്ങനെയാലും തിരിച്ചു കൊടുക്കണം. ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാ. ഈ ജന്മത്തിൽ നിനക്ക് തിരിച്ചുകൊടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നണില്ല. എന്റെ ബൈക്കിന്റെ കീ ഒന്നെ, എനിക്ക് ഒന്ന് രണ്ടെടുത്ത് പോവാൻ. എന്റെ പെട്രോൾ കഴിഞ്ഞു. അത് പിന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എടാ ജോജി, ആ ബൈക്കിന്റെ കീ ഒന്ന് എടുത്തറ. Thank you.
പറഞ്ഞ വാക്ക് പാലിക്കണം. ജോസേട്ടാ, അത് മൂന്നാം തീയതി കുറച്ച് പൈസ കിട്ടാണ്ടായിരുന്നു. നീ മിണ്ടരുത്, മതി നിന്റെ അവിടുത്തെ സുഖവാസം, ഇറങ്ങിക്കോ അവിടുന്ന്, കേട്ടോടാ. ജോസ്, ഹലോ, യാ ജേക്കബ് ചുങ്കത്ത്. ഇബ്രാഹിമോ? ദാവൂദ് ഇബ്രാഹിം ആണോ? അയാളല്ല സാറേ, ആയിഷ ഡിസൈനി. സാറിന്റെ കഴിഞ്ഞ സിനിമ ടൈറ്റിലും പോസ്റ്റേഴ്സും ഡിസൈൻ ചെയ്തത് ഞാനാ. ഒരു മിനിറ്റ്. ഒന്നര ലക്ഷം രൂപ പറഞ്ഞുറപ്പിച്ചിട്ട് അഡ്വാൻസ് ആയിട്ട് തന്നത് 10,000 രൂപയാണ്. ബാക്കി ഇതുവരെ തന്നിട്ടില്ല. ഒന്ന് രണ്ട് തവണ ഞാൻ സാറിന്റെ ഓഫീസിലോട്ട് വന്നിരുന്നു, പക്ഷേ സാർ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു മോനെ. പിന്നെ ആ വെള്ളനാഗം എന്ന സിനിമയുടെ ഡിസൈനർ അല്ലേ? അതെ സാർ. ആ പടം പൊട്ടിപ്പോയില്ലേ? എനിക്ക് 2 കോടി രൂപയാ നഷ്ടം. പിന്നെ എങ്ങനെയാ മോനെ ഞാൻ നിനക്ക് തരാനുള്ള പൈസ തരിക? അടുത്ത സിനിമ എന്തായാലും ഉടൻ തന്നെ ചെയ്യുന്നുണ്ട്, അതിൽ നീ തന്നെയാ ഡിസൈനർ. അത് നന്നായി ഓടൻ മോൻ പ്രാർത്ഥിക്ക. അതല്ല സാർ, സാറിനൊന്ന് കാണാൻ. എന്റെ മോനെ, ഞാനിവിടെ എയർപോർട്ടിലെത്തി ദുബായിലേക്ക് പോവുകയാ, കുറച്ച് കാശ് കടഞ്ചോദിക്കാൻ. 2 മാസം കഴിഞ്ഞ് തിരിച്ചു വരും, അപ്പൊ കാണാം. ഓക്കെ. ജീവിതം എൻജോയ് ചെയ്യാനുള്ളതാണ്. നാളെ നമ്മൾ ഉണ്ടാവുന്ന എന്ത് എത്ര ഉറപ്പ്! ഈ കള്ളുപിടി സിഗരറ്റ് വലി ഇല്ലാത്ത നിനക്ക് ദൈവം എന്താ തന്നത്? ടെൻഷനും പ്രാരാബ്ദല്ലേ? ആദ്യമായിട്ടാണോ? അതെ. എന്താ പേര്? ഇബ്രാഹിം. ഇബ്രാഹിം, ഫ്രണ്ട് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. മാനസിക സമ്മർദ്ദമകറ്റാൻ മദ്യം നല്ലതാണെന്ന് പലരും പറഞ്ഞാണ്. നമ്മുടെ സമനില തെറ്റിക്കാൻ ഇവൻ ധാരാളം മതി. പണത്തിന് നല്ല അത്യാവശ്യമുണ്ടല്ലോ. കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് വാ, നമുക്കൊന്ന് കാണണം. ഇത്
അതിന്റെ പുറകിലൂടെ ഇറങ്ങി നടന്നാ മതി. വഴി ആരോടും ചോദിക്കണ്ട, നിങ്ങൾ യഥാസ്ഥാനത്ത് എത്തിക്കോളൂ. ഇത് നിനക്കുള്ള പണമാണ്. ഒരു ചെറിയ മത്സരം, ആർക്ക് നിഷ്പ്രയാസം ജയിക്കാൻ കഴിയുന്ന ഒരു ഗാംബ്ലിംഗ്. ഇതിൽ നീ ജയിക്കണം, വിജയിക്കും. വിജയിച്ചാൽ ഈ പണവുമായി നിനക്ക് പോകാം. ഓരോ സിഗരറ്റിനും ഓരോ ഫ്ലിക്ക്. രണ്ടാമതൊരു ചാൻസ് ഇല്ല. സിഗരറ്റ് കത്തിയിരിക്കണം. മൂന്ന് സിഗരറ്റും കത്തിക്കാൻ കഴിഞ്ഞാൽ നീ ജയിച്ചു. ഓരോ ഫ്ലിക്കിനു മുമ്പും നിനക്കിതിൽ നിന്ന് വിഡ്രോ ചെയ്യാം. തോറ്റാൽ നിന്റെ വലത് കൈയിലെ ചൂണ്ടാണി വിരലിന്റെ പകുതി ഞാൻ എടുക്കും. ദ മോസ്റ്റ് വണ്ടർ ഫിംഗർ. ഒറ്റ ഫ്ലിക്ക് ഇതുപോലെ. Thank you.
വെരി ഗുഡ്. പിന്മാറുന്നോ? അതോ ഈ പണവുമായി നിനക്ക് പോകാം. എന്താടാ പോയതുപോലെ അല്ല വരവ്? ലോട്ടറി അടിച്ചു 3 ലക്ഷം രൂപ. 3 ലക്ഷോ? നീ എന്താ സീരിയസ് ആണോ? ആ ധർമ്മജന്റെ മുഴുവനും സെറ്റിൽ ചെയ്തു, 5 മാസത്തെ റെന്റും കൊടുത്തു, 25,000 വീട്ടിലേക്ക് അയച്ചു. ഇനിയുണ്ട് 25,000 രൂപ. ഇനി ഒരു നല്ല സിസ്റ്റം വാങ്ങണം. ഏ, അപ്പൊ സത്യമാണോ? ഇതെങ്ങനെയാടാ? എല്ലാ വഴികളും അടയുമ്പോ ഒരു വഴി തുറക്കുമെന്ന് പറയുന്നത് എന്റെ കാര്യത്തിൽ ശരിയാടാ. നീ തൽക്കാലം ഇത്രയും അറിഞ്ഞാൽ മതി. ഇനി മനസ്സമാധാനമായിട്ട് ജോലി ചെയ്യണം. 2-3 വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇനി പലിശയുടെയും വാടകയുടെയും കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ടല്ലോ. അപ്പൊ നീ രക്ഷപ്പെട്ടല്ലോ മോനെ, ഇനി നിന്റെ സങ്കടം കേക്കണ്ടല്ലോ. അപ്പൊ ശരി. ആ
ഐ പ്രൊവൈഡ് ഇനഫ് ടു സാറ്റിസ്ഫൈ എവ്രി മാൻസ് നീഡ്സ് ബട്ട് നോട്ട് എവ്രി മാൻസ് ഗ്രീഡ്.